വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ ലേഡി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സൺഡേസിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ കഴിക്കാം. ഒരു റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു ബിരിയാണിയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ 1 കിലോ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് അത് ചെറുതാക്കി നുറുക്കിയത്, വെളുത്തുള്ളി 10-15 വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് സിനിമോൺ സ്റ്റിക്ക് 1 ചെറിയ കഷ്ണം 3 പീസ് ആക്കിയിട്ടുണ്ട്, അതായത് കറുകപ്പട്ട. പിന്നെ പെരുംജീരകം 2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്, നല്ല ജീരകം 1 ടീസ്പൂൺ, പിന്നെ ബേ ലീഫ് 2 എണ്ണം എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പു, ഏലക്ക 3, ജാതിപ്പത്രി കുറച്ചൊരു 2 പീസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, കുരുമുളക് 1 ടീസ്പൂണ്, പിന്നെ സ്റ്റാറ്, ഉണക്കിയ നാരങ്ങ 1 പകുതി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചെമ്മീനൊഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ആ ചെമ്മീനിലേക്ക് പരട്ടിക്കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ആ മിക്സ് ഫുള്ള് ചെമ്മീനിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാം. അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ 3 കപ്പാണ് ബസ്മതി റൈസ് ബിരിയാണിക്കായിട്ട് എടുത്തിരിക്കുന്നത്. വെള്ളം ചൂടായി വരുമ്പോഴേക്കും സ്പൈസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക 1 എണ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, സ്റ്റാർ 1 എണ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ കറുകപ്പട്ട സിനമോൺ സ്റ്റിക്ക് 1 എണ്ണം 1 ചെറിയ കഷ്ണം, ഗ്രാമ്പു 1 എണ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ ബേ ലീഫ് 1 എണ്ണം. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മളൊരു 30 മിനിറ്റ് മുമ്പ് ചെമ്മീൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ, അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം, ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇനി നല്ലോണം സ്പ്രെഡാക്കി വെച്ചിട്ട് കുറച്ചുനേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് വെള്ളം ചെമ്മീനിൽ തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസില്ലേ, അത് കുറേശ്ശായിട്ട് ഈ ചെമ്മീനിലേക്ക് നമുക്ക് വിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ബിരിയാണി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒനിയനും മല്ലിയല്ല കിസ്മിസ് അങ്ങനെയുള്ളതെല്ലാം ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഈ പോട്ടിലേക്ക് 3 ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഈ ഹോളിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം മതി, അല്ലാത്തവരെ നെയ്യ് അവോയ്ഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.